ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് സിസ്കയുടെ ഒരു കേടായ ഒരു ബൾബാണ്. ഈ ബൾബ് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ്. അത് നമുക്ക് ഫസ്റ്റ് ഈ ബൾബ് എന്താണ്, നമുക്ക് ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കത്തുക എങ്ങനെയാണെന്ന്. അപ്പം ഞാനിത് സോക്കറ്റിൽ കൊടുത്തേക്കണേ, ഇനി നമുക്കിതൊന്ന് ബൾബ് സ്വിച്ച് ഓണാക്കി നോക്കാം. സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് കത്തണത് ചെറിയൊരു വെട്ടം മാത്രമേ ഇതിൽ വന്നുള്ളൂ, ഇതിൽ ബ്രൈറ്റ് ആയിട്ട് ഇത് കത്തണില്ല. അപ്പം നമുക്കിതിൻ്റെ എന്താണ് കംപ്ലൈൻ്റ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗം അഴിക്കണം, അതായത് ഈ വൈറ്റ് ഭാഗം. ഈ ഭാഗം പ്ലാസ്റ്റിക് എടുത്ത് ഊരി മാറ്റണം. അത് നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടി 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 നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. പയ്യെ ഊരിയെടുത്താൽ മതി, ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും, ഇവിടെ ഒരു ഗ്യാപ്പിൽ ലോക്ക് ഉണ്ടാവും, ആ ലോക്ക് നോക്കി നമുക്ക് പയ്യെ ഊരിയെടുക്കാം. ഇപ്പം ഞാനത് ഊരിയെടുത്തിട്ടുണ്ട്, ഇനി നമുക്കിത് നോക്കാം. ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ട ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് അങ്ങനെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ കൊടുക്കണ AC വാൾട്ടാണ് ഇവിടെ കൊടുക്കണത്. ഇവിടെ നമ്മുടെ കറണ്ടിന്ന് പറഞ്ഞത് AC ആണ്, AC 220 വാട്ടൊക്കെയാണ് ഇതിൽ കൂടി നമ്മൾ പാസ് ചെയ്യണത്. പക്ഷേ ഇത് ഈ പുറത്തേക്ക് ഔട്ട്പുട്ടിൽ വന്നത് ഒരു 80 വാട്ട്, 90 വാട്ട്, 80 വാട്ടൊക്കെ തൊട്ട് പുറത്തേക്ക് വരും. അങ്ങനെ 100, 110 വാട്ട് വരെ അത് വന്നത് AC വോൾട്ട് ആയിരിക്കും വന്നത്, സോറി DC വോൾട്ട് ആയിരിക്കും വന്നത്, മറ്റേ ബാറ്ററിയുടെ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ വന്നത്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മളിത് ഡയറക്റ്റ് നമ്മുടെ എന്താണ് ബൾബിൻ്റെ ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ DC 90 വോൾട്ടേജ് കിട്ടി. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കോമ്പോണൻസിനൊന്നും കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഷോർട്ട് ടെയിലാണ്, അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ട്വീസറാണ്. നമുക്ക് ട്വീസർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അല്ല, ഇങ്ങനെ അടുത്തേക്കണ ട്വീസർ, അതായത് ഒരു തുണി വെച്ചിട്ട് കൈ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഈ ട്വീസറിൽ പിടിച്ചേക്കണത് ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വയറെടുത്തിട്ട് രണ്ട് അറ്റം മുറിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ ബൾബിലും വെച്ചിട്ട് ചെക്ക് ചെയ്താൽ നോക്കണത്. ഇതിനെ ഷോർട്ട് ചെയ്ത് ചെക്ക് ചെയ്യലെന്നാണ് പറയണത്, അതായത് നമ്മുടെ ബൾബിൻ്റെ കണക്ഷൻ്റെ പൊക്കത്ത് കൂടി നമ്മൾ കണക്ഷൻ കൊടുക്കണേ. അങ്ങനെ ഷോർട്ട് ചെയ്തപ്പോഴത്തേക്കും കേടായ ബൾബ് മാത്രം കെട്ടുള്ളൂ, പൊക്കത്ത് കൂടി കണക്ഷൻ കയറിപ്പോകും, അപ്പോൾ ബാക്കിയെല്ലാം നന്നായിട്ട് കത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാകാം ഏതിൻ്റെ പൊക്കത്ത് വെക്കുമ്പോഴാണ് എല്ലാ ബൾബും ഫുള്ളായിട്ട് കത്തണേന്ന്. അപ്പോൾ ആ ബൾബ് എടുത്ത് മാറ്റണം. അങ്ങനെയാണ് നമ്മളിത് ചെക്ക് ചെയ്യണത്. ആറ്ററ്റത്ത് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്തായിരുന്നു, അപ്പോൾ അതിൻ്റെ അർത്ഥം ഏറ്റവും ടോപ്പിലെ സ്വിച്ച് ഷോർട്ടാണെന്നാണ്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഷോർട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊക്കത്തുള്ള ഈ സ്വിച്ച്, ഈ ബൾബ് ഉണ്ടല്ലോ, ഈ ബൾബ് ഷോർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എല്ലാ ലൈറ്റും കത്തിയത്. അപ്പോൾ നമ്മൾ ഈ ബൾബ് മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്തോടി നമ്മൾ ജമ്പർ അടിക്കും, അതായത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ പൊക്കത്തുള്ള ഈ ഒരു ബൾബ് ഷോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ലൈറ്റ് കത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് അവിടെ ഷോർട്ടാക്കി വെക്കാൻ പോകണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അവിടുത്തെ ചെറിയ LED എടുത്ത് മാറ്റി. അപ്പോൾ അവിടെ രണ്ട് പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ രണ്ട് പോയിൻ്റുകളും തമ്മിൽ ഒരു മെറ്റൽ വെച്ച് ഷോർട്ട് ചെയ്താൽ മതി, ഒരു വയർ കഷ്ണമൊക്കെ വെച്ച് ഷോർട്ട് ചെയ്താൽ മതി, പിന്നെ ബാക്കിയെല്ലാം കത്തിക്കോളും. ഇനി ആ ബൾബിൻ്റെ രണ്ട് പോയിൻ്റുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ ഒരു ചാർജറിൻ്റെ കേബിളിൻ്റെ ഒരു പീസാണ്. എന്നിട്ട് ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് പോയിൻ്റും കൂടി കണക്ഷൻ ചെയ്യുന്നത്.
ബൾബിൻ്റെ ഷോർട്ടേജ് വെച്ചിട്ടുണ്ട്. നമുക്കിത് കറണ്ടി കൊടുത്ത് നോക്കാം. ബൾബ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ നമ്മൾ ജമ്പർ ഒട്ടിച്ച വയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.